ഇനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പോലെ തന്നെ പ്രവാസി മടക്കം വലിയ തോതിൽ തന്നെ കേരളത്തിലും ഉണ്ടാവുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് പേർ വരുന്നു. ഇവരിൽ പലരും ഉള്ളതെല്ലാം ഉപേക്ഷിച്ചാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വലിയ ചോദ്യം പലർക്കും മുന്നിലുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് തമിഴ്നാട്ടിൽ നിന്നടക്കം നാട്ടിലേക്ക് തിരികെ എത്തുന്നവർ. ഇതിൽ നമ്മൾ ഇത് പറയലൊക്കെ ചെയ്തത് റൈസിൻ്റെ എല്ലാം നടന്നുകൂടാ, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നുകൂടെ. പൊറോട്ട, ഇഡ്ലി, ദോശ, റൈസ് ഇതൊക്കെ വിറ്റ കൂടെ ഇപ്പോൾ എന്താ പറയുക, ഇതെല്ലാം മേടിക്കുമ്പോൾ എന്താ വിറ്റ ഒരു ശതമാനം പോലും റേറ്റ് കിട്ടില്ല. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആയില്ല. ഇപ്പോൾ ഇരുമ്പ് ഇപ്പോൾ ഇരുമ്പ് വലിക്ക് ഇത് തൂക്കി വെക്കേണ്ട ഗതിയാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ സൗജന്യ റേഷൻ കൊണ്ടാണ് രണ്ടു മാസമായി കുടുംബം പുലർത്തുന്നത്. കടയിലെ 7 ജീവനക്കാരുടെയും ആശ്രയം സൗജന്യ കിറ്റ് മാത്രം. നാട്ടിലേക്ക് മടങ്ങാൻ വഴിച്ചെലവിന് പോലും പണമില്ല. പണം പലിശക്കെടുത്ത് കട തുടങ്ങി 6 മാസം പിന്നിടുമ്പോഴേക്കും കോവിഡ് ഭീതിയിൽ സകലതും നിശ്ചലം. കണ്ടാൽ സമ്പാദ്യം കൊള്ളായിട്ട് ഇവിടെ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യം ഇപ്പോൾ എന്താണ് എന്നുള്ളത്? ചെറുപ്പം മുതലേ നമ്മൾ ഈ ഒരു ശീലമുള്ളൂ, വേറെയുള്ള ശീലമൊന്നും ഇല്ല. മറ്റു മാർഗമില്ലാതെ ജീവനക്കാരെ പിരിച്ചുവിടുകയാണ്. മഹാനഗരത്തിൽ കച്ചവടം തുടങ്ങിയവർ മാസവാടക പോലും നൽകാനാകാത്ത സ്ഥിതിയിൽ. രോഗബാധിതർ ഇരട്ടിക്കുന്നതിനാൽ ഉള്ളതെല്ലാം കെട്ടിപ്പറുക്കി മടങ്ങുകയാണ്. സർവ്വതും ഉപേക്ഷിച്ചാണ് അയൽ സംസ്ഥാനങ്ങളിലെ പലരും നാടുപിടിക്കുന്നത്. ഇനി മുന്നോട്ട് എങ്ങനെയെന്ന കാര്യത്തിൽ ആശങ്ക ബാക്കിയാക്കി. ചെന്നൈയിൽ നിന്നും അനൂപ് കൃഷ്ണയ്ക്കൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.